പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ജനുവരി മാസം 7 തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ പുതുവർഷത്തിന്റെ ആദ്യത്തെ വീക്കെൻഡിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നാം ആയിരിക്കുന്നിടങ്ങളിൽ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ആരോഗ്യത്തോടും സന്തോഷത്തോടും സൗഖ്യത്തോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28:24. എസെക്കിയേൽ ചാപ്റ്റർ 28:24 നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രയേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരയും നോവിക്കുന്ന മുള്ളും ഇനിയും അവർക്കുണ്ടാകുകയില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്ന് അവർ അറിയും. തന്റെ ജനമായ ഇസ്രയേൽ ജനത്തിന്റെ പുനരുദ്ധാരണം, അവരുടെ കൂടിച്ചേരൽ വ്യക്തമായ ദൈവവചന പ്രവചനമാണല്ലോ യെഹെസ്കേൽ പ്രവചനത്തിൽ കൂടെ നാം വായിക്കുന്നതും പഠിക്കുന്നതും. ഇസ്രയേൽ ജനത്തെക്കുറിച്ച്, തന്റെ ആടുകളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, തന്റെ ജനമായ ഇസ്രയേലിന് ആരൊക്കെ ശത്രുവായി ഏതെല്ലാം വിധങ്ങളിൽ അവരെ വേദനിപ്പിച്ചുവോ അവരോടെല്ലാം ദൈവമാണ് ഇടപെടുന്നത്, അവർക്കെതിരെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ സീദോനോടും സോറിനോടും എല്ലാവരോടും അങ്ങനെ പറയുകയാണ്, ഇസ്രയേൽ ജനത്തെ കുത്തിയവർ, നോയിപ്പിച്ചവർ, ഇനിയും അവരെ നോയിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല, ഇനി അവർക്ക് ആ വേദന ഉണ്ടാവുകയില്ല. ഇത് അരുളിച്ചെയ്യുന്നത് ഇസ്രയേലിന്റെ ഏതെങ്കിലും ഒരു രാജാവോ ഒരു പ്രവാചകനോ ഒന്നുമല്ല, മറിച്ച് ഇസ്രയേൽ തന്റെ ജനമായി ദൈവം വളർത്തിയെടുത്ത സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാടാണ്. 2023 ആദ്യ ശനിയാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രഭാതത്തിൽ ദൈവ വചനം ജീവജലത്തിൽ കൂടെ താങ്കളോട് പറയുവാനുള്ളത്, താങ്കളുടെ ജീവിതത്തിൽ നിന്ദകൾ, മുള്ളുകൾ, വേദനകൾ, സങ്കടങ്ങൾ, പരിഹാസങ്ങൾ, നിന്ദകൾ, ദുഷികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോഴും ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുക. പ്രിയ സഹോദര സഹോദരി, കുടുംബജീവിതത്തിന്റെ തകർച്ചയോ കുഞ്ഞുങ്ങളുടെ വിഷയമോ ജോലിയിലെ പ്രശ്നമോ ആരോഗ്യ ബുദ്ധിമുട്ടോ ഫിനാൻഷ്യൽ ക്രൈസിസോ കടബാധ്യതയോ ബാങ്ക്റപ്റ്റോ എന്തുമായിക്കൊള്ളട്ടെ, അവിടെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്നെ നോവിപ്പിച്ചവർ, നിന്നെ നുള്ളിയവർ, നിന്നെ കുത്തിയവർ, പറക്കാരുകൊണ്ട് നിന്നെ കുത്തിയവർ, ഇവയൊന്നും ഇനി നിന്നെ വേദനിപ്പിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അവ മുഴുവനും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ദൈവമാണ്. ഇന്ന് ഏത് വിഷയത്തിലാണ് പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, താങ്കൾ വിഷമിക്കുന്നത്, ഭാരപ്പെടുന്നത്, വേദനിക്കുന്നത്? അതിന്മേൽ സ്വർഗത്തിലെ ദൈവം ഒരു നീക്കുപോക്ക് തരും, ഒരു തീരുമാനം തരും. കാര്യകാരണം എന്തുമായിക്കൊള്ളട്ടെ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, ദൈവത്തിന്റെ ഹിതത്തിന് കാതോർക്കുക, ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുക. നിങ്ങളുടെ വേദനയും ബുദ്ധിമുട്ടും സങ്കടവും മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാ. അതേ പ്രിയമുള്ളവരെ, ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറി, വിഷമങ്ങൾ മാറി, ഭാരങ്ങൾ മാറി, സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ, അതിലേറെ സമാധാനത്തോടെ, ഹൃദയത്തിൽ പരിപൂർണ ശാന്തതയോടെ ഇന്നത്തെ ദിനം മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകരെയും ഒരുക്കട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി സ്തോത്രത്തോടും സന്തോഷത്തോടും സ്തുതിയോടും കൂടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ
വഴിയൊരുക്കട്ടെ. അതിനായി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ അത്യതിമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2023 ആദ്യത്തെ വീക്കെൻഡിലേക്ക് തമ്പുരാൻ ഞങ്ങളെ എത്തിച്ചതിനാൽ സ്തോത്രം. ഞങ്ങൾ വേദനയിൽ, സങ്കടത്തിൽ, ഞങ്ങളെ കുത്തുന്നവർ, വേദനിപ്പിക്കുന്നവർ, സങ്കടപ്പെടുത്തുന്നവർ ഒക്കെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ചാൽ അങ്ങ് അതിനുവേണ്ടി പുതുവഴിയെ തുറക്കുമെന്നും ഞങ്ങളുടെ പ്രതികൂലങ്ങൾ മാറുവാൻ അപ്പന്റെ വചനം പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഓരോ ചുവടും മുന്നോട്ട് വെക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്നത്തെ പകൽ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമാക്കി തീർക്കണമേ. ആയിരിക്കുന്നിടങ്ങളിൽ സ്വർഗീയ കൃപാൽ ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ കാക്കണമേ. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹമായതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം സന്തോഷവും അനുഗ്രഹവും സ്വർഗീയ സമാധാനവും ഓരോ വ്യക്തികളിലും ഉണ്ടാവട്ടെ. നിങ്ങളുടെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം തരുന്ന ആലോചനയ്ക്കനുസരിച്ച് മുൻപോട്ട് പോകുക. ഓർക്കണം, ദൈവം ഇടപെട്ടാൽ നമ്മളെ പറക്കാരെ കൊണ്ട് വേദനിപ്പിച്ചവർ ഇനി ഉണ്ടാവുകയില്ല. മുള്ളുകൊണ്ട് കുത്തിയവർ ഇനിയും ഉണ്ടാവുകയില്ല. സ്വർഗത്തിലെ ദൈവം തീർച്ചയായും അതിന്മേൽ ഒരു മറുപടി തരും, ഒരു പരിഹാരം കാണും. അങ്ങനെ ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.